ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തയ്യൽ മെഷീൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണ് ഈ തേനീച്ച. അപ്പോൾ ഞാൻ കുറച്ച് തേനീച്ചനെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബിസി ആയതിൻ്റെ ശേഷം നമ്മളങ്ങനെ ഈ തേനീച്ചനായിട്ട് ഇടപഴകാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ കൂടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് തേനീച്ചനെ വളർത്തുന്ന വീഡിയോ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. അത് നല്ല വരുമാനമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുക. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം തേന് തേച്ചിട്ട് നമ്മളെ തേനീച്ച കൂട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതെന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് പോയിട്ട് ഇതേപോലെ തേനീച്ച കൂട്ടിൽ നിങ്ങൾ കൈയിടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളതുപോലെ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അതേപോലെ തേനീച്ചനെ വളർത്തിയാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമേ. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ചാനലിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഇത് കണ്ടില്ലേ, കുറച്ച് നേരം നമ്മളെ കൈ വെച്ചപ്പോൾ തന്നെ കുറച്ച് തേനീച്ചകളൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ കുറേ തേനീച്ചകൾ നമ്മളെ കയ്യിലേക്ക് ഇതേപോലെ കയറി വരും കേട്ടോ. പിന്നെ അതുപോലെ ഈ തേനീച്ചനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയിൽ തന്നെ ഇവർ തന്നെ തേന് ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്ന തേനാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു തുള്ളി വീണ് പോയാൽ തന്നെ നമ്മളവിടെ കുറച്ച് തേനീച്ചനെ കൊണ്ടുപോയിട്ടാൽ അവരത് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് അവരെ കൂട്ടിലേക്ക് എത്തിക്കിട്ടോ. അപ്പോൾ ഇവരെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. ഒന്നാമത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഹാർഡ് വർക്കാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിലും നിങ്ങൾ നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി കേട്ടോ. 10-20 വട്ടമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം തെറ്റും, എന്നാലും വീണ്ടും വീണ്ടും നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണേ. ആ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ തേനീച്ചനെ കണ്ടില്ല കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര സിമ്പിളാണ് സംഭവം. ഇതേപോലെ ഞാൻ ഒരാളത് കണ്ടിട്ട് ഞാനൊരു തേനീച്ച കൂട്ടിൽ കൈയിട്ട് ഒരു 3-4 ദിവസമൊക്കെ ഞാൻ കിടപ്പിലായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഇപ്പോൾ കണ്ടില്ല നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഇതിനെ കയ്യിലും ഇതിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ കാര്യവും ഇതേപോലെ തന്നെ കേട്ടോ. നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെ, ഇപ്പോൾ മെഷീൻ റിപ്പയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണം. കാരണം നമുക്കതിനെക്കുറിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കണം, നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. തേനീച്ച മാത്രമല്ല, നമ്മൾ ഏതാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ എൻ്റെ വിജയങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. പരാജയങ്ങൾ ഇതിൻ്റെ ഡബിളാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തേന നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തേന കിട്ടും കേട്ടോ. മറ്റേതൊക്കെ അധികം മായം ചേർത്ത തേനായിരിക്കും നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ തേനീച്ചൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വലിയ തേനീച്ചനെ കുറിച്ച് ചെയ്യാൻ പേടിയാണെങ്കിൽ നമ്മൾ ചെറു തേനീച്ചനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ചാനൽ നോക്കി മനസ്സിലാക്കിയിട്ട് അതും ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.